നമസ്കാരം. കലിയുഗത്തിൽ ഒരു വ്യക്തിയുടെ അറിവിനാലോ കർമ്മത്താലോ ആരും അവരെ ബഹുമാനിക്കുന്നതല്ല, മറിച്ച് അവരുടെ പണത്താൽ അവരെ ബഹുമാനിക്കുന്നു എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു. പണമല്ലെങ്കിൽ സമ്പത്ത് ഒരുവനെ സമൂഹത്തിൽ ഉന്നതങ്ങളിൽ എത്തിക്കുന്നതാകുന്നു. ഈ കാര്യം ഇന്ന് നാം നേരിട്ട് കാണുന്നതാകുന്നു. മാതാപിതാക്കൾ പോലും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പലപ്പോഴും തങ്ങളുടെ മക്കളിൽ വേർതിരിവ് കാണിക്കുന്നു എന്നത് വാസ്തവമാകുന്നു. എല്ലാവരെയും ഉദ്ദേശിച്ചല്ല ഈ പറയുന്നത്, ചിലർ ഇങ്ങനെയാണ്. കലിയുഗത്തിൽ പണമില്ലാതെ ഒരു തരത്തിലും ജീവിക്കുവാൻ സാധിക്കുന്നതല്ല എന്ന് തന്നെ പറയുവാൻ സാധിക്കും. ഇത് സത്യം തന്നെയാകുന്നു. നമ്മുടെ ആവശ്യങ്ങൾക്കായി പലപ്പോഴും പണം വായ്പയായി വാങ്ങുകയും കടക്കിണിയിൽപ്പെട്ട് പോകുന്നതും നാം കൺമുൻപിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങൾ കാണുന്നു. പണം ഉള്ളവർക്ക് ധാരാളം പണം വന്നു ചേരുകയും എന്നാൽ പണമില്ലാത്തവർക്ക് ദാരിദ്ര്യം കുമിഞ്ഞ് കൂടുകയും ചെയ്യുന്നത് ഒരു നിത്യസംഭവമായി മാറുന്നതാകുന്നു. സാമ്പത്തിക തടസ്സങ്ങൾ മാറുവാനായി ഗണപതി സ്വാമിയുടെ ഒരു മന്ത്രമുണ്ട്. ഈ മന്ത്രം നിത്യവും ജപിക്കുന്നതിലൂടെ എല്ലാ രീതിയിലുമുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ മാറും എന്നാണ് വിശ്വാസം. പണം ആകർഷിക്കുവാനും സാധിക്കുന്നതാകുന്നു. ഈ മന്ത്രത്തെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. മന്ത്രജപം. ഒരു ദിവസം 24 മണിക്കൂറാണ് ഉള്ളത്. 24 മണിക്കൂറും കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിലും ചിലർക്ക് ജീവിക്കാനുള്ള വക കണ്ടെത്തുവാൻ സാധിക്കണം എന്നില്ല. നിത്യജീവിതത്തിൽ പെട്ടുഴലുന്നവരുടെ ചപല മനസ്സിനെ കുറച്ചെങ്കിലും പിടിച്ചു നിർത്തുവാനും ഏകാഗ്രമാക്കുവാനും ശാന്തിയും സമാധാനവും നൽകുവാനും മന്ത്രങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. അത്തരത്തിൽ കുടുംബവുമായി കഴിയുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ മനഃശാന്തി ലഭിക്കുവാനും തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും മാറ്റുവാനും സാധിക്കുന്ന ഒരു മന്ത്രത്തെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. 8 വരികളുള്ള ഈ മന്ത്രത്തെക്കുറിച്ച് ഇനി മനസ്സിലാക്കാം. ഗണപതി ഭഗവാനെ, ഏത് കർമ്മം നാം ചെയ്യുകയാണ് എങ്കിലും ആ കർമ്മത്തിൽ ഉയർച്ച നേടുവാനും ആ കർമ്മത്തിൽ നമുക്ക് വിജയം നേടുവാനും ഗണപതി ഭഗവാനെ ആരാധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അഷ്ടദശ പുരാണങ്ങളിലാണ് ഗണേശനാമാഷ്ടകം ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത്. സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനാണ് ഈ മന്ത്രോപദേശം നൽകിയത് എന്നാണ് വിശ്വാസം. ഐതിഹ്യം. ഒരിക്കൽ പരശുരാമൻ ഗുരുനാഥനായ ശ്രീ പരമേശ്വരനെ വന്ദിക്കുവാൻ കൈലാസത്തിലെത്തി. വാതുക്കൽ മഹാഗണപതി കാവൽ നിൽക്കുകയാണ്. ഇപ്പോൾ അനവസരമാണ് അകത്ത് കടക്കുന്നത്, ശരിയല്ല എന്ന് ആഗതനെ വിനയപൂർവം ഗണപതി ഭഗവാൻ അറിയിച്ചു. പരശുരാമൻ ആ വാക്ക് കാര്യമാക്കിയതേയില്ല, മുന്നോട്ടേക്ക് തന്നെ നടന്നു. ഗണപതി തടഞ്ഞു. നിർബന്ധമാണെങ്കിൽ അകത്ത് ചെന്ന് അറിയിക്കാം, കൽപ്പനയുണ്ടെങ്കിൽ കടത്തിവിടാം എന്ന് വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു. ശ്രീ മഹേശ്വരൻ്റെ പ്രിയ ശിഷ്യനാണ് ഞാൻ, എനിക്ക് അവസരം നോക്കേണ്ട ആവശ്യമില്ല. ശ്രീ പാർവതിക്ക് പോലുമില്ലാത്ത സ്വാതന്ത്ര്യം എനിക്ക് ഗുരുനാഥനോടുണ്ട് എന്ന് പരശുരാമൻ ശുണ്ടി പിടിച്ചു പറഞ്ഞു. ഗണപതി എന്നിട്ടും വഴങ്ങിയില്ല. അത് നിങ്ങൾ തമ്മിലുള്ള കാര്യം, എന്തായാലും എൻ്റെ കർത്തവ്യം എൻ്റെ ഗുരുവിൻ്റെ ആജ്ഞ അക്ഷരം പ്രതി പാലിക്കുകയാണ്, അത് തെറ്റിക്കുക വയ്യ എന്ന് തീർത്ത് പറഞ്ഞു. വാഗ്വാദം മൂത്തു. രണ്ടുപേരും തമ്മിൽ പോരാട്ടമായി. കോപിഷ്ഠനായ ഭാർഗവരാമനും ആജ്ഞ പാലിക്കുന്നതിൽ വ്യഗ്രനായ ഗണപതി ഭഗവാനും തമ്മിലുള്ള സംഘട്ടനം അതിരൂക്ഷമായ യുദ്ധത്തിൽ കലാശിച്ചു. ലോകമാകെ ഇളകിമറിഞ്ഞു. ദേവകൾ അമ്പരന്നു. ഒടുവിൽ പരശുരാമന്റെ പരശുവിനെ ബഹുമാനിച്ച് മഹാഗണപതി തൻ്റെ ഒരു കൊമ്പ് ആ ദിവ്യായുധത്തിന് ബലിയായി സമർപ്പിച്ചു. വെളിയിൽ നടന്ന കോലാഹലമറിഞ്ഞ് തൻ്റെ പുത്രന് സംഭവിച്ച മാനഹാനിയിൽ ശ്രീ പാർവതീദേവി കോപിഷ്ഠയായി തീർന്നു. പരശുരാമനെ സംഹരിക്കുവാൻ തന്നെ ദേവി മുതിർന്നു. ആപൽക്കരമായ ഈ സന്ദർഭത്തിൽ ദുരന്തം ഒഴിവാക്കുന്നതിനു വേണ്ടി മഹാവിഷ്ണു ഭഗവാൻ പെട്ടെന്ന് ഒരു ബ്രാഹ്മണകുമാരൻ്റെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അതിഥിയായ ബ്രഹ്മചാരിയെ മഹേശ്വരൻ യഥാവിധി സൽക്കരിച്ചു. ഗണപതിയുടെ നേരെ പരശുവുമായി നിൽക്കുന്ന പരശുരാമനെ ശ്രീ പാർവതീദേവിയുടെയും ഗണപതിയുടെയും മഹിമ വിഷ്ണു വർണ്ണിച്ച് കേൾപ്പിച്ചു. മാത്രമല്ല, പെട്ടെന്ന് കോപിച്ച് പ്രവർത്തിച്ചു പോയ തെറ്റിൽ പശ്ചാത്തപിച്ച് അവരെ ആരാധിച്ച് പ്രസാദിപ്പിക്കുവാൻ ഉപദേശിച്ച് മറയുകയും ചെയ്തു. ബ്രാഹ്മണബാലനായി വന്ന മഹാവിഷ്ണു ഗണപതിയുടെ മഹത്വത്തെ പ്രകീർത്തിച്ച്
ചൊല്ലിയതാണ് ഗണേശനാമ അഷ്ടകം. ഇത് ദേവിയെ സ്വാന്തനിപ്പിക്കുക മാത്രമല്ല സന്തോഷിപ്പിക്കുകയും ചെയ്തു. ഭഗവാന്റെ മന്ത്രം ഇപ്രകാരമാകുന്നു. മന്ത്രം: ഓം ഗണേശായ നമ, ഓം ഏകദന്തായ നമ, ഓം ഹേരംബായ നമ, ഓം വിഘ്നായകായ നമ, ഓം ലംബോദരായ നമ, ഓം ശൂർപകർണായ നമ, ഓം ഗജവക്രതായ നമ, ഓം ഗുജാഗ്രജായ നമ എന്നാകുന്നു മഹാമന്ത്രം. ഒന്നുകൂടി ജപിക്കാം: ഓം ഗണേശായ നമ, ഓം ഏകദന്തായ നമ, ഓം ഹേരംബായ നമ, ഓം വിഘ്നായകായ നമ, ഓം ലംബോദരായ നമ, ഓം ശൂർപകർണായ നമ, ഓം ഗജവക്രതായ നമ, ഓം ഗുജാഗ്രജായ നമ എന്നാകുന്നു. ഈ മന്ത്രം നിത്യവും 108 തവണ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഈ മന്ത്രം ജപിക്കുമ്പോൾ ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യം തന്നെയാകുന്നു. ഒരിക്കലും മനസ്സിൽ ദുഷ്ചിന്തകൾ കടന്ന് വരുവാൻ പാടുള്ളതല്ല. അശുദ്ധിയായിരിക്കുന്ന സമയത്തും പുലവാലായ്മ ഉള്ളപ്പോഴും ഈ മന്ത്രം ജപിക്കുവാൻ പാടുള്ളതല്ല. അർത്ഥം ഗ്രഹിച്ച് മന്ത്രം ജപിക്കുന്നതാണ് ഉത്തമം. അതുകൊണ്ട് ഓരോ നാമത്തിൻ്റെയും അർത്ഥം ചുരുക്കി പറയാം. ഗണേശായ നമ, ഗ ജ്ഞാനാർത്ഥത്തെയും ന മോക്ഷത്തെയും വചിക്കുന്നു. അതിന് രണ്ടിനും മീശനാണ് ഗണേശൻ. ജ്ഞാനത്തെയും മോക്ഷത്തെയും നൽകാൻ കഴിവുള്ളവൻ. ഏകദന്തായ നമ, ഏകമായ പ്രാധാന്യമായ എല്ലാത്തിലും ഉപരിയായ ദന്തത്തോട് ബലത്തോട് കൂടിയവൻ. ഹേരംബായ നമ, ദീനൻ എന്നർത്ഥത്തെ കുറിക്കുന്നു. ഹേ എന്ന ശബ്ദം രംബ എന്നതിന് പാലകൻ എന്നർത്ഥം. ദീനന്മാരെ രക്ഷിക്കുന്നവൻ എന്ന് ഹേരംബ പദത്തിനർത്ഥം. വിഘ്നായകായ നമ, വിഘ്നമെന്നാൽ വിപത്ത്, നായകനെന്നാൽ ഖണ്ഡിക്കുന്നവൻ, നശിപ്പിക്കുവാൻ ആപത്തുകളെ ധ്വംസിക്കുന്നവൻ, വിഘ്നനായകൻ. ലംബോദരായ നമ, വിഷ്ണുവും ശിവനും പ്രസാദമായി അർപ്പിച്ച നൈവേദ്യ വിഭവങ്ങളെ കണക്കിലധികം ഭക്ഷിച്ചതുകൊണ്ട് ലംബമായ ഉദരത്തോട് അഥവാ കുടവയറോട് കൂടിയവൻ. ശൂർപകർണായ നമ, ഗണപതിയുടെ ചെവികൾ മുറം ശൂർപ്പം പോലുള്ളവയും വിഘ്നങ്ങളെ തടുക്കുന്നവയുമാണ്. അവ സമ്പത്ത് നൽകുന്നവയും ജ്ഞാനസ്വരൂപങ്ങളുമാകുന്നു. ഗജവക്രതായ നമ, ഐരാവതത്തിൽ കയറി സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഇന്ദ്രന് ദുർവാസാവ് വിഷ്ണുപ്രസാദമായി ലഭിച്ച പാരിജാതം കാഴ്ചവച്ചു. ഗർഭിഷ്ഠനായ ഇന്ദ്രൻ അത് ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ നിക്ഷേപിച്ചു. പാരിജാത സഹചാരിണിയായ ലക്ഷ്മീദേവി ഐരാവത ശിരസിൽ അതോടൊപ്പം വാസമർപ്പിച്ചു. ആ പാരമ്പര്യ ക്രമത്തിൽ ഗജസന്തതികൾക്ക് പാരിജാത ചൂടത്വം ലഭിക്കുകയും ചെയ്തു. ഉത്തമ ഗജങ്ങളുടെ മസ്തകത്തിൽ പാരിജാതമുണ്ട് എന്നാണ് വിശ്വാസം. ഈ ദിവ്യ വൈഭവത്തിൻ്റെ സൂചകമാണ് ഗണപതിക്ക് ഗജമുഖത്വം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഗുഹാഗ്രജായ നമ, സുബ്രഹ്മണ്യൻ്റെ ജ്യേഷ്ഠനായതുകൊണ്ട് ഗുഹാഗ്രജനായി മാത്രമല്ല എല്ലാ ദേവപൂജകളിലും അഗ്രപൂജയുള്ളവനുമാണ് ഗണപതി. മഹാവിഷ്ണു ഭഗവാൻ ദേവിയെ പറഞ്ഞു കേൾപ്പിച്ചത്: പുത്രാഭിധാനം ദേവേഷു പശ്യവത്സേ വരാനനേ ഏകദന്ത ഇതിഖ്യാതം സർവദേവനസ്കൃതം പുത്രനാമാഷ്ടകം സ്തോത്രം സാമവേദോക്തിമീശ്വരി തൃണുഷാവഹിതം മാത സർവവിഘ്നഹരം പരം എന്നാകുന്നു. സർവവിഘ്നങ്ങളെയും ഹരിച്ച് സർവസമ്പത്തുകളെയും തരുന്ന ഈ മന്ത്രം, അതായത് ഗണപതി സ്വാമിയുടെ മുൻപ് പരാമർശിച്ച നാമങ്ങൾ അടങ്ങിയ മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ പണവും സമ്പത്തും തേടി വരും എന്നാണ് വിശ്വാസം. എന്നാൽ ഈ മന്ത്രജപത്തിന് മുൻപ് മഹാഗണപതിയുടെ ഒരു ധ്യാനശ്ലോകം ചൊല്ലി ആ രൂപധ്യാനത്തോടുകൂടി മന്ത്രോച്ചാരണം ചെയ്യണം. വിഘ്ന നിവാരണവും അഭീഷ്ടലാഭവും കൈവരുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുക. ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് മാത്രമേ ആ മന്ത്രം ജപിക്കുവാൻ പാടൂ.